ചില കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പിന്നെ പറയും പിള്ളേരോട് മേലാ സീരിയൽ കണ്ടുപോകുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ആരാണ് അങ്ങനെ സഹിച്ച് ഇതിലെത്തിയിരിക്കുന്നത്? ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനത്തെ അനുഭവമുള്ളൂ? അഞ്ച് പോലീസ് നിന്നാലും ഒരു കുത്തു വന്നാൽ ചത്തുപോകുന്ന കാര്യമുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ സെറ്റിലെ ലഹരി പേഴ്സണലായിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ അവർ യൂസ് ചെയ്യുന്ന എന്താണെന്ന് തെറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തെടുത്താലും അവരവരുടെ കപ്പാസിറ്റിക്ക് എടുത്തിട്ട് അത് വേറൊരാൾ ഉപദ്രവിക്കാതെ അവരവർ എൻജോയ് ചെയ്യണമെങ്കിൽ യാതൊരു തെറ്റില്ല. ലഹരി ഉപയോഗിച്ച് പല്ല് പൊടിയാറായിട്ടുള്ള നടന്മാരും മലയാള സിനിമക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു, അങ്ങനെ കുറച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാർസ് മാത്രമേ അവരുടെ പേരെടുത്താൻ ലെവലിൽ എത്തിയിട്ടുള്ളൂ. ലാലേട്ടൻ തൊട്ട് എല്ലാ ആൾക്കാരും ആദ്യം ഒന്നും ഈ പറയുന്ന ലക്ഷങ്ങളൊന്നും മേടിച്ചിട്ടല്ലേ വന്നേ. ഇപ്പം 2008 ഒന്നും ഒരു പ്രൊമോഷനും ഇല്ല, അവർക്കൊക്കെ അത്രയും കോൺഫിഡൻറ് ഉണ്ടായിരുന്നു സിനിമ അത്രയും നല്ലതായിരിക്കും. അത് നല്ല ഹിറ്റ് അടിച്ചു പോകുന്നില്ലേ. കട്ട് ഷോർട്സിന്റെ ഇടയിലുള്ള മെസ്സേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരൊക്കെ ഇവരൊക്കെ അമ്മയില്ലേന്ന് ആലോചിച്ചു പോകും, അമ്മയും പെങ്ങളുമാരില്ലേന്ന് ആലോചിച്ചു പോകും. വൈറ്റ്സ്വാൻ ടി വി മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സ്റ്റാർ ചാറ്റിൽ നമുക്കൊപ്പമുള്ളത് അനു നായർ. നമസ്കാരം. നമസ്കാരം അനു. മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു ജേണിയാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. ഇല്ല, ബിഗ് സ്ക്രീൻ അല്ല, ഞാൻ മിനി സ്ക്രീനിലേക്ക്. ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്കുള്ള, ഓക്കേ ശരി. ആക്ച്വലി മൂവിയാണ് ആദ്യം ചെയ്തത്, പക്ഷേ അനുവിനെ അഡ്രസ് ചെയ്തത് മിനി സ്ക്രീനാണ്. അതെ, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് മിനി സ്ക്രീൻ തന്നെയാണ്, ഒരു ക്യാരക്ടർ തന്നെയാണ്. സ്വന്തം സുജാത, സൂര്യ ടിവിയിലെ തകർത്തോടിയ സീരിയലാണ്. ബോൾഡ് ക്യാരക്ടറാണ്, ഒപ്പം തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഞെരുക്കി കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് വന്നത് അല്ലേ. എങ്ങനെയുണ്ട് ഇപ്പൊ പുറത്തേക്കൊക്കെ പുറത്തേക്ക്? അത് അങ്ങനെ വലിയ ഉപദ്രവം അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ആൾക്കാരെങ്ങനെ പറയാറുണ്ട്, ചിലർ പറയാറുണ്ട് ആ ക്യാരക്ടർ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ആ പേഴ്സണെ ഇഷ്ടമല്ല. ചിലരുടെ വന്നിട്ട് എന്റെ അടുത്ത് ഈ അമ്മമാരെ ആ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒന്ന് വരണ്ട, നിന്നെ കണ്ട എന്റെ അമ്മ നിങ്ങൾ അടിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ടെന്നല്ലാതെ അങ്ങനെ എനിക്കിതൊരു മോശം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പറയും ആൾക്കാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അടി കിട്ടിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വേറെ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്ത കുറെ ആൾക്കാർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രം അത്രയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങി. അതെ, ഇപ്പൊ അനു നായർ എന്ന് പറയുന്ന അതാണ്, അത് അനു നായരുടെ വിജയമാണ്, ശരിയല്ലേ? അപ്പൊ പ്രേക്ഷകർ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡില് നമ്മള് പെർഫോം ചെയ്യുന്നു, പ്രേക്ഷകർ അത് നെഗറ്റീവായിട്ട് തന്നെ കാണുന്നു. അത്രയും ആ കഥാപാത്രം അനു ചെയ്തു വെച്ചത് വളരെ സക്സസ്ഫുൾ ആയിന്നാണ് അതിന്റെ അർത്ഥം. സിനിമ ചില ആൾക്കാർ അത് അങ്ങനെ ആ രീതിയിൽ കാണാത്തോണ്ടാണ് ഇപ്പൊ ഉൾസ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ അത് ഭയങ്കര തലയിലേക്ക് എടുക്കും. നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മള് കുറച്ചെങ്കിലും ഒരു ഒരു ശതമാനം വരുന്ന, അല്ലെങ്കിൽ കുറച്ച് ശതമാനം വരുന്ന ഓഡിയൻസ് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ സീരിയലുകൾ എന്ന് പറയുന്നത്. അതുതന്നെയാണ് സീരിയലുകൾ ഇന്നും നിലനിന്ന് പോകുന്നത്. ശനി, ഞാനൊരു കാര്യം ചോദിച്ചത്, കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ തന്നെയാണോ സീരിയലില് ഇപ്പോഴും? ഒരിക്കലല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ ചെന്നിട്ട് ഇപ്പൊ ആ ഷെഡ്യൂളിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുറേ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇങ്ങനെയൊന്നും ആക്ച്വലി എവിടെയും ഒരു വീട്ടിലും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത്രയും പ്രശ്നങ്ങളും അമ്മായിമ്മയായിട്ട് ഇത്രയും പോരുകളും ഒരു പെണ്ണും സഹിച്ചു നിൽക്കത്തൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ഉപദ്രവിക്കുക അങ്ങനെ ഇങ്ങനെ. അപ്പോ എനിക്ക് തോന്നുന്നു കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കുറെയൊക്കെ. സോ ഞാൻ പറയുന്നത് കുറച്ചും കൂടി നല്ല കഥകളൊക്കെ വരണം സീരിയലിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നമുള്ള സീരിയലുകൾ ഒരു സമൂഹത്തിനോട് പറയുന്നത് തന്നെ അപകടകരമായിട്ടുള്ള, തീർച്ചയായിട്ടും. ഞാൻ ചില ഇപ്പം ചില എൻ്റെ റോൾ ഇതിലൊക്കെ ചിലപ്പോൾ സ്റ്റൺസും കാര്യങ്ങളൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്നതും അതും ഇതൊക്കെ ഉണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പിന്നെ അതാ റോളിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് മാത്രം. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് റൂബി ആൻറ്റി ഞാൻ അത് കണ്ടു അത് ഇത് കാണുമ്പോൾ ഞാൻ തന്നെ പറയും പിള്ളേരോട് മേല സീരിയൽ കണ്ടുപോകുന്നത്. അപ്പം ഞാൻ എൻ്റെ മോളെ അത് കാണിക്കാറില്ല. അപ്പോൾ എനിക്കതങ്ങനെ പേഴ്സണലി എനിക്കത് എടുക്കാൻ വരും ബുദ്ധിമുട്ട് വരും. പക്ഷെ ചില കാര്യങ്ങൾ നല്ലത് പറയുന്നതും ഉണ്ട്. നല്ലത് പറയുന്നത് ആക്ച്വലി ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം അതിനകത്ത് കഷ്ടപ്പാടുകൾ മാറുമ്പോൾ ഭാര്യ സഹായിക്കുന്നതും അങ്ങനെ ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടൻസിന് വരുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഉപദ്രവത്തിന്റെ പാട്ട് വരുമ്പം ടൂ മച്ച് ഉപദ്രവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട്, ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് എല്ലാവരിലും ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിനെ മുഴുവൻ മാറ്റി സ്ത്രീ എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരെ കരഞ്ഞു തീർക്കേണ്ട ഒരു ഉപകരണമാണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് കൂടുതൽ സീരിയലുകൾ.
അപ്പോൾ അത്തരം സീരിയലുകളിൽ അനു അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ ഞങ്ങളുടെ സീറ്റ് ഏകദേശം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. ലൈക് സ്ത്രീ ആയതുകൊണ്ട് എല്ലാം സഹിച്ചും കഴിച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ ലൈക്ക് അങ്ങനെ വേണ്ട എന്നുള്ള ഒരു സംഭവം കുറച്ച് പോയി. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴും ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നായിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ആരാണ് അങ്ങനെ സഹിച്ചും ഇതിലൊക്കെ ഇരിക്കുന്നത്? എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാരും ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ ഫെമിനിസം എന്നൊരു സാധനം ഇല്ല, എല്ലാവരും ഇക്വാലിറ്റി എന്നുള്ള സാധനമേ ഉള്ളൂ ഇവിടെ. ഈ ഫെമിനിസം എന്ന് പറയുന്നത് വേറെ തലത്തിലല്ല. ഇപ്പോൾ ഈ പറയുന്ന പുരുഷന്മാർക്ക് ഒരവകാശം, സ്ത്രീകൾക്ക് വേറൊരവകാശം. പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് വിലക്കുന്നു, മതപരമായിട്ടാണെങ്കിലും സാമൂഹിക ചുറ്റുപാടിൽ നിന്നാണെങ്കിലും. അതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അനു അതിനെ സപ്പോർട്ട് ചെയ്യാവല്ലോ. ഇത് വിലക്കുന്നതെന്നോ ഇല്ല, ഞാൻ ഇപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ ചേട്ടൻ എന്തൊരു കാര്യം പറയുക, അത് ചെയ്യാൻ പാടില്ലെന്ന് അത് ചേട്ടൻ ചെയ്യാൻ ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ നിഖില ആക്ട്രസ് ഒരു മുസ്ലിം സമുദായങ്ങളിൽ വരുന്ന കല്യാണത്തിൽ അവരുപയോഗിക്കുന്ന ഒരു രീതിയെ കുറിച്ച് ചർച്ച ചെയ്തു. ഒരു മറക്ക് അപ്പുറത്ത് സ്ത്രീയെയും ഇപ്പുറത്ത് പുരുഷനെയും ഇരുത്തുന്നു. അതിനെതിരെ ഭയങ്കര വിവാദങ്ങളാണ് അവർ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ പോയി ഇരിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അവർ ആ കൾച്ചർ അവരത് അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് അങ്ങനത്തെ ഒരു അവിടെ ആ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ പെണ്ണുങ്ങൾ വേറെ സ്ഥലത്തിരിക്കുന്നു, ആണുങ്ങൾ വേറെ സ്ഥലത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ കാലിക്കറ്റ് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവരുടെ ഒരു കല്യാണത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞു ഇപ്പുറത്താണ് സ്ഥലം, ഇപ്പുറത്താണ് സ്ഥലം. അപ്പം ഞാൻ പോയത് എൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ എനിക്ക് വേറെ ആരെയും പരിചയമില്ല. അപ്പം ഞാൻ കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അവർ പറയുന്നത് കേട്ടില്ല. ഞാൻ അവിടെ തന്നെ പോയിരുന്നു, ബോയ്സും കൂടെ പോയിരുന്നു, ഞാൻ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം അവിടെ ഞാൻ പോയി കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ പിടിച്ച് അടിക്കാനോ അവിടെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ആരും പോയില്ല. ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ചെയർ തന്നു, മെനു ടേബിൾ തന്നു, നമ്മൾ അവിടെ നിന്ന് കഴിക്കുക വെച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളാണ്. അപ്പോൾ അതിലിപ്പോൾ അവർ ആ സ്ത്രീകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവരാ ഇടയിൽ ഇരുന്ന് കഴിക്കുന്നതിൽ ഇപ്പോൾ ആർക്കും എന്താ ബുദ്ധിമുട്ട്? അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് ഈ ഈ മതം വക്താക്കൾ മതമൗലികവാദികൾ സ്ത്രീകളെ തളച്ചിടുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ കണ്ടെത്തുന്നത്, പറഞ്ഞു വെക്കുന്നത്. സംഭവം അങ്ങനത്തെ ഒരു ചുറ്റുപാടൊന്നും അല്ല മതത്തിന് എന്നുള്ളതാണ് ഇപ്പൊ അനുവിന്റെ ഒരു. അല്ല എനിക്കൊന്നുമല്ല, പിന്നെ ഓരോ മതത്തിന് ഓരോ രീതി. ഇപ്പൊ ഞാൻ ഹിന്ദു ഇതില് ഫോളോ ചെയ്ത് വരുന്നതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മള് അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ആണുങ്ങള് ചില കത്തിക്കുന്നത്, എന്തുകൊണ്ട് പെണ്ണുങ്ങളെ കത്തിക്കുന്നത്? ഇപ്പൊ ഞാൻ പോയി കത്തിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കില്ല. ഇപ്പൊ എന്റെ അച്ഛൻ്റെ ബ്രദറിന്റെ മോനാണെങ്കിലും കത്തിക്കുന്നത്. ഓരോ ആചാരമാണ്. ഇപ്പം എനിക്ക് ചെയ്യണം തോന്നിയാൽ ആ ആചാരം നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അക്സെപ്റ്റ് നമ്മുടെ രീതിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് കത്തിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി കത്തിക്കുക തന്നെ ചെയ്യില്ല എന്നല്ല. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആചാരങ്ങൾ നമ്മളത് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. അതൊരു പ്രശ്നമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ബിഗ് ശ്രീ മലയാള സിനിമക്ക് നിന്ന് ഈ മോഡലിംഗ് എന്നാണ് സിനിമക്ക് സിനിമയിലേക്കുള്ള എൻട്രി. പിന്നെ അതിനുശേഷമാണ് സീരിയലിലേക്ക് വരുന്നത്. ഈ സിനിമയും സീരിയലും തമ്മിലുള്ള ഒരു അഭിനയത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്ത് പങ്കുവെച്ചിട്ടുണ്ട്. അനൂന് എന്താ തോന്നുന്നത്? ഓക്കെ, ഞാനിത് കൊറോണ ടൈമിൽ ആണ് ഞാൻ സീരിയലിൽ ജോയിൻ ചെയ്തത്. അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് മൂവി, പിന്നെ ഉൾട്ട എന്ന് പറഞ്ഞ മൂവി, പിന്നെ കാസോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊറോണ ടൈമിലാണ് ഞാൻ ഈ സീരിയലിലേക്ക് എൻട്രി ചെയ്തത്. സോ വ്യത്യാസം എന്ന് പറയുന്ന സംഭവിച്ചാൽ നമ്മൾ സിനിമയിൽ ആക്ച്വലി ഒന്നോ രണ്ടോ സീനൊക്കെ ഒരു ദിവസം എടുക്കുകയുള്ളൂ. അപ്പം അത് നമ്മളെ ഇരുത്തി നമ്മുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അവർ പറഞ്ഞു തന്നു അതെങ്ങനെയാണെന്നുള്ളത്. ഒരു ദിവസം മൊത്തം നമ്മൾ ടൈം ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ഓൺ ലാംഗ്വേജിൽ അതിന് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഒരു മൂവിയിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സീരിയൽ എന്ന് പറയുന്ന ഒരു ദിവസം ഒരു 10-20-21 സീൻസ് ചെയ്യും നമ്മൾ. ഒരു ഒന്നൊന്നര എപ്പിസോഡ് എടുക്കും ഒരു ദിവസം. അപ്പം നമുക്ക് പോയി ഡ്രസ് ചേഞ്ച് വന്ന് അത് ഇത് നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യാനോ അത് സീൻ എന്താണെന്നൊരു സമയമൊന്നുമില്ല. നമ്മൾ ചെന്ന് ഷോർട്ടിൽ നിൽക്കുന്നു, നമുക്ക് ജസ്റ്റ് വേഗലി ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടാവും, ഡയലോഗ്സ് നമ്മൾ കേൾക്കും, ഇത് നമ്മൾ പറയും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈ നിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, കേട്ട് പറയലും സംഭവങ്ങളൊക്കെ. അപ്പം നമുക്ക് ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യണം. ആ അതെ, അത് നമുക്ക് എത്രയും ആ ഒരു ദിവസം 21 സീൻസ് നമുക്ക് തീർക്കണം എന്നുള്ളതാണ്. പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ് മാറണം, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റൺസ് ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു അറിഞ്ഞങ്ങോട്ട് അഭിനയിച്ച് ഇതൊന്നും ചെയ്യാനുള്ള സമയം സീരിയലിൽ ഇല്ല. കാരണം അതത്രേ ഉള്ളൂ നമുക്ക് ടൈമിങ്. എപ്പിസോഡ്സ് ഡെയിലി പോകുന്നതാണ്. സിനിമ എന്ന് പറയുന്നത് നമുക്ക് സമയമുണ്ട് ക്യാരക്ടർ മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യാം. അതൊരു വ്യത്യാസം തന്നെയാണ് ആക്ടിങ്.
ഇപ്പോൾ സിനിമകളിൽ കൂടുതലായിട്ട് സജീവമായി തുടങ്ങി. 2023 ഈ വർഷം എത്ര പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു? ഈ വർഷം റിലീസ് ആവുന്നുണ്ട് രണ്ട് മൂവി. ഒന്ന് ഇന്ദ്രൻസ് ഏട്ടൻ്റെ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുന്ന മൂവി, അത് ഈ മാസം തന്നെയുണ്ട്. വികാസം എന്ന് പറഞ്ഞ മൂവി ഞാൻ 4 വർഷം മുന്നേ ചെയ്തൊരു മൂവിയാണ്, സിംഗിൾ കാര്യമായിട്ടുള്ള ഒരു മൂവിയാണ്. അതും ഈ മാസം റിലീസ് ഉണ്ട്, മെയിൽ തന്നെയുണ്ട്. ഡേറ്റ് രണ്ടും ഫിക്സ് ആയിട്ടില്ല. പിന്നെ ഞാൻ ശ്രീകുമാർ ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ തൃശ്ശൂരുള്ള ഒരു ചേട്ടൻ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിനേശ് പോത്തനാണ് എൻ്റെ നായിക. അത് ഇപ്പം ഡബിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുതലായിട്ട് വരുന്നിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടർച്ചയാണെന്നൊന്ന് പറയാം, അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാനും പറ്റില്ല. ഒരു ഹൗസ് സർജൻസിങ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, സ്ത്രീകൾക്ക് ഇത്രയധികം അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം രൂക്ഷമായിരിക്കുകയാണെന്ന് അനുവിന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനത്തെ അനുഭവമുള്ളൂ? കുഞ്ഞു കുട്ടികൾ എത്രയോ പേർ റേപ്പ് ചെയ്ത് ചെയ്ത് വരുന്നില്ലേ? ഇല്ല, എത്രയോ ന്യൂസുകൾ. ആണുങ്ങൾക്ക് ഈ അനുഭവം വരുന്നില്ലേ? വരുന്നുണ്ട്. മനുഷ്യരെ സുരക്ഷിത ലൈക്ക് നോട്ട് സേഫ് അല്ല എന്ന് ഞാൻ പറയുന്നു. എവിടെയാണെങ്കിലും ഇപ്പൊ കുറെ കാര്യങ്ങൾ, ഇപ്പൊ അയാൾ വന്ന് ഇത്രയും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും എല്ലാം വന്നിട്ടും ആ കുട്ടീനെ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്, ഇപ്പൊ ഇന്നലെ ഡോക്ടർ വേറൊരു ഇന്റർവ്യൂന് പറയേണ്ടതായിരുന്നു, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഡോക്ടർ. അപ്പൊ തൊട്ടടുത്ത് തന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കുത്തിയാലും 5 പോലീസ് നിന്നാലും ഒരു കുത്തു വന്നു ചത്തു പോകുന്ന കാര്യമേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആൾക്കാർ സേഫ് അല്ലെന്ന് ഞാൻ പറയുള്ളൂ. പെണ്ണുങ്ങൾക്കെന്ന് മാത്രമല്ല, ആരും സേഫ് അല്ല. കുട്ടികളാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നത്? മെയിൻലി നമ്മുടെ ലോ തന്നെ കുറച്ച് നന്നാക്കാമെങ്കിൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നെ വരാം. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ ഉള്ളിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ വരാത്തതെന്ന് വെച്ചാൽ അവരുടെ ലോ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ ലോ കുറച്ച് മാറ്റി മറക്കാമെങ്കിൽ ഐ തിങ്ക് ഇതൊക്കെ കുറയ്ക്കാൻ തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മൾ ഭയങ്കര അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഭയങ്കര സിപ്പ്. ആ ബോട്ട് പറഞ്ഞ ഇൻസിഡന്റ് ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ മുന്നിൽ പല ഇൻസിഡന്റ് ആകുമ്പോൾ നമ്മള് ആ ഇപ്പം സമയത്ത് ഭയങ്കര ചർച്ചയും അതും ഇതും മറ്റതും മറിച്ചതും എന്നൊക്കെ പറയും. പക്ഷെ അതിനെ കുറിച്ച് ഒരു കറക്റ്റായിട്ടൊരു ആരും അതിനെ ഒന്നും എടുക്കുന്നില്ല അല്ലേ. ഒരു ആൻസർ അതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല, ഒരു കറക്റ്റ് ഒരു പണിഷ്മെന്റോ ആർക്കും വരുന്ന ഒന്നുമില്ല. പിന്നെ ഇത് നമ്മളിപ്പോ ഇതിന് മുന്നേ ഒരു വലിയ ബോട്ട് അപകടം ഉണ്ടായി, സേഫ്റ്റി ജാക്കറ്റ് മസ്റ്റ് ആണ് അത് ഇതെന്നൊക്കെ കുറെ നാൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഒരു ബോട്ട് അപകടം വന്നു, ആരും സേഫ് ജാക്കറ്റ് ആരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊക്കെ കുറച്ച് നാൾ പറയും, പിന്നെയും പഴയതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഈ സിനിമക്കുള്ളിലേ ഈ ലഹരിയുടെ അതിപ്രസരം ടിനി ടോമാണ് നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ അടുത്ത് വന്നത് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ. അതിനെതിരെ ഒരു ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ രംഗത്ത് വരികയും ചെയ്തു. സിനിമാ സെറ്റുകൾക്കുള്ളിലെ ലഹരി ഉപയോഗം അനുവിന് എന്ത് തോന്നുന്നു, അതൊരു ഫാക്റ്റാണോ? സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗിക്കാൻ അതെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, അക്കുറത്തോടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോഴല്ല, വേറെ എവിടെ പോകുമ്പോഴും ലൈക്ക് ഇപ്പം എന്താ പറയുക, പേഴ്സണലായിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ അവർ യൂസ് ചെയ്യുന്ന എന്താണെന്ന് തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഓരോരുത്തരുടെ ട്രിപ്പ് പോകുന്നുണ്ട് അവിടുത്തെ സ്ഥലത്ത്, ഇപ്പം എല്ലാം ലീഗലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ആൾക്കാർ അത് ട്രൈ ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, പാർട്ടിക്ക് പോകുന്നു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ വെൻ വിയർ ഇൻ ടു എ പ്രൊഫഷൻ, നമ്മൾ ആ പ്രൊഫഷനെ ഹാംഫുൾ ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം എന്തെടുത്താലും അവരവരുടെ കപ്പാസിറ്റിക്ക് എടുത്തിട്ടിട്ട് അത് വേറെ ഒരാൾ ഉപദ്രവിക്കാതെ അവരോട് എൻജോയ് ചെയ്യണമെങ്കിൽ യാതൊരു തെറ്റുമില്ല. പുറത്തുള്ള എന്തോരം കൺട്രീസിൽ ഇത് ലീഗലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആൾക്കാർ പുറത്ത് നിന്ന് യാത്ര ചെയ്ത് പോയി അവിടെ പോയി ആൾക്കാർ ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, പാർട്ടി ചെയ്യുന്നുണ്ട്, അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഇവിടെ വന്ന ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്ന് ഷൂട്ട് മുടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്യൂസ് ആക്കുമ്പോഴോ ഇത് പ്രശ്നമാവുന്നുള്ളൂ, അത് മോശമാണ്. ഈ ടിനി ടോം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് ഒരു സിനിമയിൽ അവസരം കിട്ടി, പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു നടൻ്റെ പല്ല് പൊടിയാറായി. അപ്പോൾ ആ നടൻ ആ സിനിമയിലെ ഭാഗമായിട്ടുള്ള സിനിമയിൽ എൻ്റെ മകന് വിടുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ഗുരുതരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ടിനി ടോമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ലഹരി ഉപയോഗിച്ച് പല്ല് പൊടിയാറായിട്ടുള്ള നടന്മാരും മലയാള സിനിമക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പൊ അവരവരുടെ കരിയറിന് എത്രയും വില കൽപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്, എല്ലാം എൻജോയ്മെന്റ് വേണം, പക്ഷെ ടു എ ലെവൽ. അത് നമ്മൾ ബിയോണ്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ നശിപ്പിക്കും, നമ്മളെ തന്നെ നശിപ്പിക്കുന്നതും ചെയ്യുന്നതിന് എനിക്ക് താല്പര്യം. ഇപ്പോൾ അതുപോലെ തന്നെ സിനിമക്കുള്ളിൽ ആൺ പെൺ
വേർതിരിവ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന മറ്റൊരു ആരോപണം, അത് സത്യം എന്ന് തോന്നുന്നുണ്ടോ? അതായത് പ്രതിഫലത്തിന്റെ അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാർസ് മാത്രമേ അവരുടെ പേരെടുത്ത് ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ മെയിനായിട്ട് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മളാണെങ്കിലും തന്നെയാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ ലേഡീസ് ഒന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എത്തിയതുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ആണെന്ന് ഞാൻ പറയത്തില്ല. അത്ര കഴിവ് പോലെ ചിലർ കയറി പോയിട്ടുണ്ട്, ചിലർ ഇപ്പോഴും അങ്ങനെ എടുക്കുന്നുണ്ട്. തുല്യവേതനം കൊണ്ടുവരണം സിനിമക്കകത്ത്. അതായത് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള പ്രതിഫലം നൽകണം. ഇപ്പോൾ ഒരു സൂപ്പർ ആണായിട്ടുള്ള പുരുഷനായിട്ടുള്ള ഒരു സൂപ്പർ താരത്തിന് കൊടുക്കുന്നത് അതേ താരത്തിന്റെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, വലിയൊരു ഹിറ്റ് മേക്കർ ആ മൂവി ഹിറ്റ് ആക്കിയോണ്ടാണല്ലോ അവർക്ക് വേദന കൂടുന്നത്. ഞാനിപ്പോ ഒരു നാലഞ്ച് മൂവി അതുപോലെ ഒരു 100 crore ലെവലിലേക്ക് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വേദന ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോ ആ ലെവലിൽ കൊടുക്കുന്നില്ല. ഒരു ക്യാരക്ടർ വേഷം ചെയ്ത് അങ്ങനെ നിൽക്കുന്നവർക്ക് എങ്ങനെ തുല്യമായിട്ട് എല്ലാവർക്കും ഈക്വൽ ഡിവൈഡ് ചെയ്ത് എങ്ങനെ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനൊരു ക്യാരക്ടർ ചെയ്യുക അതിനകത്ത്. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ മെയിൻ ആയിട്ട് വേറെ ഒരാൾ വരുന്നുണ്ട്. ആ പുള്ളി ഭയങ്കര ഹിറ്റ് മേക്കറാണ്, അത് എല്ലാ സിനിമയും ഹിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലൊരു ക്യാരക്ടർ മാത്രമേ ചെയ്തു, ഞാൻ കാരണം അല്ല സിനിമ. അതായത് ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ, അത് നായിക നായകൻ. ഇപ്പോൾ നായകൻ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ നായകന്റെ ഒപ്പം ഒപ്പം ലീഡ് ചെയ്യുന്ന നായിക ക്യാരക്ടർ ആ കുട്ടി ആ ലെവലിൽ, ഞാൻ പത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത്. ഇപ്പൊ ആ നായികയും ആ ലെവലിൽ ഹിറ്റ് മേക്കേഴ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പ്രതിഫലം നിർണ്ണയിക്കും. മലയാള സിനിമക്കകത്ത്, സിനിമ ഇൻഡസ്ട്രിക്കകത്ത് പ്രതിഫലം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് അനു കരുതുന്നത്? പ്രതിഫലം ഞാൻ പറഞ്ഞില്ലേ, പ്രതിഫലം ഇപ്പം എനിക്ക് തോന്നുന്ന ആദ്യം തന്നെ ഇപ്പൊ വന്ന ആൾക്കാർക്കൊന്നും ഇപ്പം ലാലട്ടും തൊട്ട് എല്ലാ ആൾക്കാരും ആദ്യം ഒന്നും ഈ പറയുന്ന രക്ഷകളൊന്നും മേടിച്ചിട്ടല്ല വന്നെ. അവരും ഒക്കെ സാധാ പൈസ മേടിച്ച് തന്നെയാണ് അവർ സിനിമ തുടങ്ങിയത്. അവർ അത്രയും ഹിറ്റ്സ് കൊടുത്തിട്ടാണ് അവർക്ക്, അവരെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക്, അവർക്ക് മൂവി ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പോയി കാണുന്നുള്ള രീതിയിലാണ് അവർക്ക് ഇത്രയൊക്കെ റെനുവേഷൻ കൂടിയത്. സോ ഡെഫിനറ്റ്ലി അവർ ആ ഇത്രയും വർഷത്തെ ഒരു പേര് ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർക്ക് ആ പൈസ കിട്ടുന്നത്. അതുപോലെ ഗ്രാജുവലി എല്ലാവർക്കും കൂടില്ല. ഇപ്പം ഞാൻ ആക്ച്വലി ആദ്യം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ 1500 rupees ഞാൻ സാലറി ഒരു മാസം വർക്ക് ചെയ്തതില്ല. പിന്നെ പോയി അങ്ങോട്ടേക്ക് മാറി മാറി 50,000-70,000 വരെ ഞാൻ ഗ്രാജുവലി ത്രൂ മൈ എക്സ്പീരിയൻസ് ഞാൻ ഇൻക്രീസ് ചെയ്ത്. അങ്ങനെ ഇൻക്രീസ് ആവും, ഇൻക്രീസ് ആവണല്ലോ, അത് വേണം. ഈ പ്രതിഫലനത്തിന്റെ വിഷയത്തിൽ ഈക്വൽ ഒരിക്കലും നടപ്പാക്കാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിർമ്മാതാക്കൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രണ്ട് താരങ്ങളെ വിലക്കി, ഫെഫ്കയും അമ്മയും ചേർന്നിട്ടൊരു നടപടിയാണത്. അതായത് സെറ്റുകളിൽ കൃത്യമായിട്ട് വരുന്നില്ല, ഇവരനുസരിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ഷൂട്ടിംഗ് നിയന്ത്രണങ്ങൾ ഇവർ പാലിക്കുന്നില്ല, ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? അല്ല, അതൊക്കെ മോശമാണ്. നമ്മളൊരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് വരിക, ജോലി ചെയ്യുക എന്നുള്ളത്, അത് സിനിമ തന്നെ അല്ല എല്ലായിടത്തും അത് ബാധകമാണ്. ജോലി നമ്മൾ കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് വരണം, ജോലി ചെയ്യണം, അവർ പറയുന്നത് ചെയ്യണം, ആ ക്യാരക്ടറിന് എന്താ വേണ്ടത് അത് ചെയ്യണം. അത് അതൊക്കെ ആസ് ആൻ ആക്ടർ എന്ന് മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളൊരു കമ്മിറ്റ് ചെയ്തൊരു സാധനം മര്യാദയ്ക്ക് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം സമീപകാലത്ത് തന്നെ സംയുക്ത മേനോനെതിരെയും ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആരോപണം വന്നിട്ടുണ്ട്. കൃത്യസമയത്ത് പ്രമോഷന് വരുന്നില്ല, അതും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്ന് വിചാരിക്കുന്നു. സിനിമ പ്രൊമോഷൻസിന് വരുന്നില്ല എന്ന് പറയുന്ന ഒരു ആരോപണം സംയുക്ത മേനോനെതിരെയാണ്. അല്ല, സംയുക്ത മേനോൻ എന്ന് പറയുന്ന ഒരു പേഴ്സണെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. ജനറലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൂവീസ് ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഞാനിപ്പോ ഫ്രീ ആവുന്നു, ഫ്രീ ആയിരിക്കുന്നോണ്ടാണ് ഞാനിപ്പോ എന്റെ മൂവി പ്രൊമോഷൻസ് ഈ മാസം രണ്ട് മൂവി റിലീസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്നോണ്ട് ഞാൻ ഈ മൂവി പ്രൊമോഷൻസ് ഞാൻ പോകുന്നുണ്ട്. അതിപ്പോ എന്റെ സിനിമ ആയതുകൊണ്ടും ഞാൻ ചെയ്തുകൊണ്ടും എനിക്കും അതൊരു ബെനിഫിറ്റ് ആയതുകൊണ്ടും എന്റെ സിനിമ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ അതൊരു നല്ല കാര്യമായിട്ട് കണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇൻ കേസ് എനിക്കിപ്പം നാളെ ഇപ്പൊ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ എനിക്ക് വരാൻ പറ്റുന്നില്ല, ആളുടെ കല്യാണോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഒരു മരിപ്പോ അല്ലെങ്കിൽ എനിക്ക് വേറെ നല്ലൊരു പ്രൊജക്ട് കിട്ടി അവിടെ ഞാൻ കുറച്ച് ബിസി ആണെങ്കിലോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് എനിക്കെന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം പ്രൊമോഷൻ വരാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ താരങ്ങൾ അണിനിരക്കുന്ന വലിയൊരു സിനിമയാണെങ്കിൽ ആ താരങ്ങൾ ആ പ്രൊമോഷന് വരുന്ന സിനിമക്ക് എന്തുകൊണ്ടും ഗുണകരമായിരിക്കില്ലേ?
അതാണ് അതാ ഞാൻ പറഞ്ഞു. പ്രശ്നം നമുക്ക് പേഴ്സണലി നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് താരമാണെങ്കിലും ഇപ്പൊ നമുക്ക് വരാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ പോകാൻ പറ്റായിരിക്കും. അപ്പൊ അങ്ങനെ മനഃപൂർവ്വം ആരും പോവാണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്ത സിനിമ നമ്മൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആൾക്കാർ കാണണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ എന്തായാലും പ്രൊമോഷൻ ചെയ്യൂല, മനഃപൂർവ്വം ഒരാളും പ്രൊമോഷൻ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലെവൽ ഇപ്പൊ 2008 ഒന്നും ഒരു പ്രൊമോഷനും ഇല്ല, അവർക്കൊക്കെ അത്രയും കോൺഫിഡൻറ് ഉണ്ടായിരുന്നു ആ സിനിമ അത്രയും നല്ലതായിരിക്കും എന്നുള്ളത്. അത് നല്ല ഹിറ്റ് അടിച്ചു പോകുന്നില്ലേ, അങ്ങനെ നിർമ്മാതാക്കൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, താരങ്ങളും പ്രൊമോഷന്റെ ഭാഗമാവണമെന്ന് നിർമ്മാതാക്കൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് ചെയ്യുന്ന നിർമ്മാതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. അവർ കാശ് മുടക്കി, ഇത് ഇത്രയും കാശ് മുടക്കി ഒരു സിനിമ ചെയ്ത് അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല ഈ സിനിമ കുറച്ച് പേരിലേക്ക് എത്തിക്കണം. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ കൊറേ പ്രൊമോഷൻസ് ആണല്ലോ ഇപ്പൊ സിനിമയുടെ രീതിയിൽ, അവരാഗ്രഹിക്കുന്ന ഒരു തെറ്റുമില്ല. ഇപ്പൊ കൊറേ പേരും വിദ്വേഷ കമന്റുകളായിട്ട് ഇപ്പോ മമ്മൂട്ടി അഭിനയിച്ചെന്ന ഏതെങ്കിലും ഒരു സിനിമാ രംഗത്തിന് താഴെ കൊറേ പേര് വന്ന് വിദ്വേഷ രീതിയിൽ കമന്റ് എടുക്കാം, മോഹൻലാൽ അഭിനയിച്ചു വെച്ച സീനുകളുടെ അടിയിൽ വന്നിട്ട് കമന്റ് എടുക്കാം. ഇതൊരു ഇങ്ങനൊരു പ്രവണത ശരിക്കും മലയാള സിനിമക്കകത്ത് ഉണ്ട് എന്ന് അനു നായർ വിശ്വസിക്കുന്നുണ്ടോ? കമന്റ് ഇടുന്നത് നോക്കുക വേണ്ട, ഈ കമന്റ് ഇടാൻ തന്നെ കുറെ പേരെ യൂട്യൂബിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ എന്റെ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല. വെറുതെ എന്താ പറയുക, ഞാനൊരു സീനും രണ്ട് സിനിമയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ തന്നെ എടുത്ത് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഉപദ്രവം ചെയ്യാത്ത ആൾക്കാരുടെ കമന്റ്, മോശമായിട്ടുള്ള കമന്റ്സ് ആണ് എന്റെ അടിയിൽ മൊത്തം ഉള്ളത്. ഇത് ആരാണ്, എന്താണ് ഇത്രമാത്രം ഹേറ്റേഴ്സ് എനിക്കുള്ളത്? ഇതൊക്കെ കമന്റ്സിന്റെ കാര്യം നമ്മൾ ബോധറേ ചെയ്യേണ്ടത് ഞാൻ പറയും. അങ്ങനെ അനുനാരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇരയായിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ പാട്ട് റിലീസായാലൊക്കെ എന്തൊക്കെയാണ് അടിയിലെ കമന്റുകൾ, പാട്ടിന്റെ അടിയിലല്ല, അതല്ലാണ്ട് ഈ കട്ട് ഷോർട്സ് എടുത്തിട്ട് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും അവിടെ എടുത്തതൊക്കെ. അപ്പൊ അത് ഞാൻ ആ ഒരു ക്യാരക്ടർ ചെയ്തതാണ് അതിനകത്ത്, ആ ഒരു ക്യാരക്ടറുടെ സിനിമ കാണുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ആ അത് ആ പാട്ട് ചെയ്തതെന്നും, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ആ വേഷം ഇട്ടിരിക്കുന്നതെന്ന് ആ സിനിമയിൽ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒക്കെ കട്ട് ഷോർട്സിന്റെ അടിയിലുള്ള മെസ്സേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരൊക്കെ ഇവരൊക്കെ അമ്മയില്ലേന്ന് ആലോചിച്ചു, അമ്മയും പെങ്ങളുമാരില്ലേന്ന് ആലോചിച്ചു. ഒരു രീതിയിൽ നമ്മൾ അവരുടെ ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ആ ഒരു ഇത് മാത്രം എടുത്തിട്ടിട്ട് ഉള്ള കമന്റ്സ് കാണുന്ന സങ്കടം വരും. ശരി, ഈ പുതിയ ഇറങ്ങാൻ പോകുന്ന, റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ വിത്തിൻ സെക്കൻഡ്സ്, എന്താണ് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? വിത്തിൻ സെക്കൻഡ്സ് എന്താണ്, വിത്തിൻ സെക്കൻഡ്സ് കുറെ പുതുമുകളുടെ പടമാണ്. സോ ഇത് നമ്മൾ കാട്ടിൽ ബേസ് ചെയ്തിട്ടൊരു ത്രില്ലർ മൂവിയാണ്. ഇന്ദ്രൻസ് ഏട്ടനാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഞാനതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. വിജേഷ് സാറാണ്, വിജേഷ് പി വിജയൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ എല്ലാ ഈ മാസം റിലീസ് ഉണ്ടാവും. സോ നമുക്കൊക്കെ ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ഇതൊക്കെ നന്നായി വരണം എന്നുള്ളത്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.